98.6 FM. Today's COVID-19 updates. ഖത്തറിൽ ഇന്ന് 118 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 241,797 ആയി. പുതുതായി 163 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 244,449 ആയി. 21,171 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 2,300 പേരാണ് രോഗബാധിതരായുള്ളത്. ഖത്തറിൽ ഇതുവരെ ഒമിക്രോൺ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കോവിഡിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും പുറത്തിറങ്ങുമ്പോഴൊക്കെ ഫേസ് മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ജനങ്ങൾ കൂട്ടം കൂടുന്ന പൊതുസ്ഥലങ്ങളിലൊക്കെ ഫേസ് മാസ്ക് ധരിക്കുന്നതിൽ ജാഗ്രത പാലിക്കണം. അടഞ്ഞ പൊതുസ്ഥലങ്ങൾ, മാർക്കറ്റുകൾ, ആശുപത്രികൾ, പ്രദർശനവേദികൾ, ഇവന്റുകൾ, പള്ളികൾ, സർവകലാശാലകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം. തുറന്ന സ്ഥലത്ത് ഉപഭോക്താക്കളുമായി സമ്പർക്കം പുലർത്തേണ്ടുന്ന ജോലി ചെയ്യുന്നവരും ജോലി സമയങ്ങളിൽ മാസ്ക് ധരിക്കണം. എന്നാൽ ജനത്തിരക്കില്ലാത്ത തുറന്ന പൊതുസ്ഥലങ്ങളിൽ ഫേസ് മാസ്ക് നിർബന്ധമല്ല. കൂടാതെ എത്രയും വേഗം എല്ലാവരും വാക്സിൻ എടുക്കുകയും ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നും മാത്രം വിവരങ്ങൾ സ്വീകരിക്കാൻ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. യാത്ര, മടക്കയാത്ര നയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ. ഇത് ശരിയല്ലെന്ന് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ അധികൃതർ അറിയിച്ചു. ജനറേഷൻ അമേസിംഗ് 3rd ഫെസ്റ്റിവൽ ഈ മാസം 14 മുതൽ 18 വരെ എഡ്യൂക്കേഷൻ സിറ്റിയിൽ നടക്കും. ഫിഫ ഖത്തർ ലോകകപ്പ് പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുടെ ലെഗസി പദ്ധതികളിലൊന്നാണ് ജനറേഷൻ അമേസിംഗ്. ഖത്തർ ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഇത്തവണത്തെ ആഘോഷം. ഫുട്ബോൾ ശില്പശാലകൾ, അടുത്തിടെ പ്രഖ്യാപിച്ച വൺ ഗോൾ അറേബ്യ പ്രോഗ്രാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തൽ തുടങ്ങിയവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. ഫെസ്റ്റിവലിന്റെ അവസാന ദിനത്തിൽ അൽബൈത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പ് ഫൈനൽ കാണാൻ ജനറേഷൻ അമേസിംഗ് അംഗങ്ങളെത്തും. ഫുട്ബോളിലൂടെ സാമൂഹിക വികസനം ലക്ഷ്യമിട്ടുള്ള ജനറേഷൻ അമേസിംഗിന് ആഗോളതലത്തിൽ 8 രാജ്യങ്ങളിലായി 725,000 ഗുണഭോക്താക്കളാണുള്ളത്. 2010 ജനറേഷൻ അമേസിംഗ് ആരംഭിച്ചത്. അൽസദിന്റെ പുതിയ പരിശീലകനായി സ്പാനിഷ് താരം ജാവി ഗ്രാസിയയെ നിയമിച്ചു. ഇന്ന് രാവിലെ 11 അലി ബിൻ ഹമദ് അൽ അതിയ അറീനയിൽ ഔദ്യോഗികമായി പുതിയ പരിശീലകനെ സ്വാഗതം ചെയ്തു. ജാവി 2023 വരെ കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. സ്പാനിഷ് ഫുട്ബോൾ മാനേജരും മിഡ്ഫീൽഡർ താരവുമായിരുന്ന ജാവി ലാലിഗയുടെ വലൻഷ്യ, പ്രീമിയർ ലീഗ് ടീമായ വാറ്റ്ഫോർഡ് എന്നിവയുടെ പരിശീലക സ്ഥാനത്ത് നിന്നാണ് എത്തുന്നത്. ലോകത്താകെ ഇതുവരെ 52,90,476 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 26,75,78,014 ആയി. ഇതിൽ 24,10,27,506 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 5,038 പേർക്ക് കോവിഡ്, 4,039 പേർക്ക് രോഗമുക്തി. 7.36 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68,427 സാമ്പിളുകൾ പരിശോധിച്ചു. തിരുവനന്തപുരം 773, എറണാകുളം 764, കോഴിക്കോട് 615, കോട്ടയം 453, കൊല്ലം 432, തൃശൂർ 425, കണ്ണൂർ 327, പത്തനംതിട്ട 261, വയനാട് 203, മലപ്പുറം 202, ആലപ്പുഴ 200, ഇടുക്കി 183, പാലക്കാട് 108, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.